Hi friends, ഞാൻ ഇന്ന് ഈത്തപ്പഴം കൊണ്ട് രണ്ട് രീതിയിൽ ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഒരു കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ വെളുത്തുള്ളീൻ്റെ അല്ലിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. വേഗം തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ കാൽഭാഗം എടുത്താൽ മതി. ഇഞ്ചി, രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക്, ഒരു കയ്യിൽ കിസ്മീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 45 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഫാനിട്ടിട്ട് ഒന്ന് വെള്ളം ഡ്രൈ ആക്കി എടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് കടുക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളയണം, ഒന്ന് വാറ്റി കളഞ്ഞാൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളകുമുണ്ട്, ഉപ്പ്, പിന്നെ ഇത് ഉലുവ പൊടിച്ചെടുത്തതാണ്. ഞാൻ ഉലുവ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ നല്ലെണ്ണ, നല്ലെണ്ണ വേണം. പിന്നെ സുർക്ക വിനീഗർ, ഇതെല്ലാം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നൈസായിട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിന് ആവശ്യമുള്ളതാണ്. ഞാനൊരു ഡ്രൈ ആയ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു അച്ചാർ ഇടുന്നത് എൻ്റെ മകളുടെ ഫ്രണ്ട് മുബീനയുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാടെ സ്പെഷ്യൽ അച്ചാർ കൂടിയാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ്. ബിരിയാണീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഇതിലേക്ക് ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് നിറയെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 6 ടേബിൾ സ്പൂണ്, 3 ടേബിൾ സ്പൂണ് എരിവുള്ള മുളകും, 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടുക് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് നല്ലെണ്ണം മരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറേ സമയമൊന്നും ആവണ്ട, ഒന്ന് അതിൽ നിന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി 1/2 കപ്പ് വിനീഗറിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് മെഷർമെൻ്റ് കപ്പിലുള്ള അളവ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നര കപ്പ് മതിയാവും. ബാക്കി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഇതിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ ഒരു ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ഒത്ത ടൈറ്റുള്ള അച്ചാറായിരിക്കും.
നമുക്കിനി സ്പൂണ് വെച്ച് ഒന്ന് ഈത്തപ്പഴമൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ലൂസായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കരുത്. പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ടൈറ്റായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈ ആയ ഒരു ജാറിലേക്ക് അച്ചാർ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ അച്ചാർ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ വെള്ളമില്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇതിവിടെ അടച്ചു വെക്കാം. ബാക്കി ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വേറൊരു അച്ചാറും കൂടി റെഡിയാക്കിയെടുക്കാം. അരക്കപ്പ് വെളുത്തുള്ളി, കാൽ കപ്പിലും കുറവ് ഇഞ്ചി, കാൽ കപ്പ് കിസ്മിസ്, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1/4 കപ്പ് ഈത്തപ്പഴം കുരുകളഞ്ഞ് കട്ട് ചെയ്തതാണ് ചെറുതായിട്ട്. പിന്നെ 1 കപ്പ് വിനീഗർ, 1 കപ്പ് തിളച്ചാറിയ വെള്ളം, 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് എടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് കടുക് പൊടിച്ചത് എടുക്കണം. 4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നല്ലെണ്ണ എടുക്കണം, കുറച്ച് നല്ലെണ്ണ ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു പാന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറേ സമയമൊന്നും കുക്കാണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് നല്ലോണം മൊരിഞ്ഞു വരണം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി എല്ലാ സാധനവും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൗണ്ടിൽ കട്ട് ചെയ്തതാണ് പച്ചമുളക്. ഈത്തപ്പഴം എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അധികം കുക്കാകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. കുറേ സമയമൊന്നും കുക്ക് ചെയ്യാതെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം, 1 കപ്പ് തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമുക്കിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും, വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.